ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ക്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്ന ടോപ്പിക് എസ് സി ആർ ടി സയൻസിൽ നിന്നുള്ള ഒരു പ്രസ്താവന ചോദ്യവും ആ ചോദ്യവുമായി ബന്ധപ്പെട്ട പോയിൻസുമാണ്. എസ് സി ആർ ടി സയൻസ് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ സീരീസിലെ 20-ാം ഭാഗമാണ് ഈ വീഡിയോ. എസ് സി ആർ ടി സയൻസ് സ്റ്റേറ്റ്മെൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ സീരീസിലെ 1 മുതൽ 19 വരെയുള്ള വീഡിയോയുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കാണുക. അപ്പോൾ ആരംഭിക്കാം. ഈ ചോദ്യം എസ് സി ആർ ടി 10-ാം ക്ലാസ്സിലെ ഫിസിക്സിലെ 6-ാമത്തെ ചാപ്റ്ററിൽ നിന്നുമാണ്. ചാപ്റ്ററിൻ്റെ പേര് കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ചോദ്യം പരിചയപ്പെടാം. കണ്ണിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. 1. പ്രായം കൂടിയവർക്ക് നിയർ പോയിൻറ്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. 2. കണ്ണിലെ സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് കൊണ്ടാണ് നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്നത്. 3. നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്ന അവസ്ഥയാണ് വെള്ളയെടുത്ത്. 4. വെള്ളയെടുത്ത് പരിഹരിക്കുന്നതിന് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ 4 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ആ 4 പ്രസ്താവനകൾ ശരിയാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി ഫാക്ട്സ് നമുക്കിനി ചർച്ച ചെയ്യാം. ആ ഫാക്ട്സ് ചർച്ചതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. വെള്ളയെടുത്ത് അഥവാ പ്രസ്ബയോപ്പിയ. പ്രായം കൂടിയവർക്ക് നിയർ പോയിൻറ്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. പ്രായം കൂടിയവർക്ക് നിയർ പോയിൻറ്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുമെന്ന് മനസ്സിലാക്കണം. പ്രായം കൂടിയവർക്ക് നിയർ പോയിൻറ്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കും. ഇതിന് കാരണം എന്താണ്? സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് കൊണ്ടാണ് ഈ നിയർ പോയിൻറ്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുന്നത്. അതായത് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. ഈ സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് കൊണ്ട് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് അത്തരക്കാർക്ക് കുറവായിരിക്കും. അഥവാ ഈ നിയർ പോയിൻറ്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ അവർക്ക് കൂടിയിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമ്മൾ വെള്ളമെടുത്തതെന്ന് പറയുന്നത്. പ്രായം കൂടിയവർക്ക് നിയർ പോയിൻറ്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കും. ഇതിന് കാരണം സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നതാണ്. അതായത് അത്തരക്കാർക്ക് പവർ ഓഫ് അക്കോമഡേഷനുള്ള കഴിവ് കുറവായിരിക്കും. ഇതാണ് വെള്ളമെടുത്ത് അഥവാ പ്രസ്ബയോപ്പിയ എന്ന് പറയുന്നത്. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ വെള്ളമെടുത്ത് നമുക്ക് പരിഹരിക്കാം. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഈ വെള്ളമെടുത്ത് പരിഹരിക്കാം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്കിനി ചോദ്യത്തിലേക്ക് തിരിച്ചു പോവാം. ആദ്യത്തെ പ്രസ്താവന, പ്രായം കൂടിയവർക്ക് നിയർ പോയിൻറ്റിലേക്കുള്ള അകലം 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടുതലായിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതാ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കണ്ണിലെ സീലിയറി പേശികളുടെ ക്ഷമത കുറയുന്നത് കൊണ്ടാണ് നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇതാ ഇവിടെ പറയുന്നുണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 2-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 3. നിയർ പോയിൻ്റ് 25 സെൻറ്റിമീറ്ററിനേക്കാൾ കൂടിയിരിക്കുന്ന അവസ്ഥയാണ് വെള്ളമെടുത്ത്. ആ ഒരു പ്രസ്താവനയും ശരിയാണ്, ഇവിടെ പറയുന്നുണ്ട്. 3-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. വെള്ളമെടുത്ത് പണിയിരിക്കുന്നതിന് കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. ശരിയാണ്, അതാ ഇവിടെ പറയുന്നുണ്ട്. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ 4-ാമത്തെ പ്രസ്താവനയും ശരിയാണ്. ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി. ഓപ്ഷൻ ഡി എല്ലാം ശരി. അപ്പോൾ പഠിക്കുക എല്ലാവരും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തത്. കൂടുതൽ പി എസ് സി വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.